അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് പോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ വാത്സല്യ മൂവി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. അപ്പൊ നമ്മള് സ്ഥലങ്ങളൊക്കെ ചോദിച്ച് കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ എത്താറായി. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല വഴി. അപ്പൊ നമ്മളിന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മള് മാക്സിമം നമ്മള് ലൊക്കേഷൻസ് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ നമ്മള് പോകുന്നുണ്ട്. അതെ, അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. മല കാണുമ്പോ നമ്മൾ എടുക്കും. ഇപ്പൊ ഓൾറെഡി ഇത് നിന്നെ കണ്ടോണ്ടിരിക്കുകയല്ലേ, നീ സംസാരിച്ച അങ്ങനെ. നമ്മളിന്ന് നമുക്കിന്ന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ, നിന്റെ ഡ്രൈവിംഗ് ഒന്നുകൂടെ സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ്. നീ നിനക്ക് ഡ്രൈവിംഗ് അറിയാലോ, ഇതേ നീ തന്നെ ഓടിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോ ജസ്റ്റ് മഴയൊക്കെ ഒന്ന് തോർന്നിട്ട് ഞങ്ങള് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങാനുണ്ട്. അയ്യോ ചെറിയ മഴയാണോ, വലിയ വെയിൽ വന്നു. അപ്പൊ നമ്മള് മേലെടുത്ത് രാഘവന്മാരുടെ വീട്ടിലേക്ക് പോയിട്ടിരിക്കുകയാണ്. ഇവിടെ ആരും താമസമില്ല തോന്നുന്നില്ലേ. അതെ, അനങ്ങമല അവിടെ ഉണ്ട്. അപ്പൊ നല്ലൊരു മഴ പെയ്തതിന്റെ ഒരു പ്രതീതി ഇവിടെ കാണാനുണ്ട് കേട്ടോ. അതെ, ഗായ്സ്, അപ്പൊ ഇതാണ് നമ്മുടെ മേലെടുത്ത് രാഘവൻ നായരുടെ വീട്. ദൈവമേ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊന്നും ആ സമയത്ത് ഒരു കൊച്ചു കുട്ടിയിരിക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത ആ ഒരു വീടല്ലേ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ നിൽക്കുന്നത് ഈ വാത്സല്യ മൂവി ലൊക്കേഷനിലാണ്. നമ്മുടെ മേലെടുത്ത് രാഘവൻ നായരുടെ വീട്ടിലാണ് നിൽക്കുന്നത്, തറവാട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൂവിയാണല്ലേ വാത്സല്യം എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചനീഫക സംവിധാനം ചെയ്ത മമ്മൂക്ക അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മൂവിയാണ്. സിദ്ദിഖൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു തകർത്ത് അഭിനയിച്ച ഒരു മൂവി തന്നെയായിരുന്നു അത്. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ മലയാളികളുടെ മനസ്സിൽ നിന്നും മായ്ക്കാൻ പറ്റാത്ത ഒരു നല്ലൊരു ചിത്രം നമ്മുടെ കൊച്ചനീഫക്കനെ ഓർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാത്സല്യ മൂവി തന്നെ മതി. നമുക്ക് അതെ അതെ, നമ്മൾ ശരിക്കും പറയണ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി സങ്കടമൊക്കെ തോന്നും കേട്ടോ. കാരണം ആ ഒരു അത്രയും നല്ലൊരു മൂവി നമുക്ക് സമ്മാനിച്ച ആ ഒരു ഏരിയ, ആ ഒരു ലൊക്കേഷൻ, ആ ഒരു സ്ക്രിപ്റ്റ് എല്ലാം നമുക്ക് ആ ഒരു സിനിമയ്ക്ക് ഒരു ജീവൻ നൽകിയ ഒരു വീട് കണ്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നത്, അവിടെ ഇരുന്നിട്ട് നാമം ജപിച്ചിരുന്ന ആ രണ്ട് കുട്ടികൾ അവിടെ ചെയർ ഇട്ടിട്ട് ഇങ്ങനെ കിടന്നിരുന്ന അല്ലെ, ഒരു തുണിക്കസേരയിൽ കിടന്നിരുന്ന നമ്മുടെ മമ്മൂക്ക, ഇവിടെ നെല്ല് ഉണക്കാനിട്ടിരിക്കുന്ന ആ സ്ഥലം, കോഴികൾ വന്ന് തിന്നുന്ന സീന്, അതെ 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 ആ സിനിമ. സിനിമയിലുണ്ടായിരുന്ന ആ ഒരു പാട്ട് സീന്, പണ്ടത്തെ ആ ഒരു എന്താ പറയാ പൈതൃക വൃത്തി എല്ലാം അതേപോലെ കാത്തു, അതേപോലെ തന്നെ കാത്തു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1993 വരുന്നതും 2023 വരുന്നതും സത്യം പറഞ്ഞ ഒരുപോലെയാണ്. ആ കാലഘട്ടത്തിന് ചെറിയൊരു മാറ്റം വന്നു. അതെ അതെ, 2023 ഇത് നിർത്തിയിരിക്കുന്നത്. അതെ, 2023 നോക്കി, 2023 ആയിട്ടും അതിന് ഒരു ആ ഒരു മരങ്ങൾക്കോ യാതൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല. നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല അധികം അധികം വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പുല്ലെല്ലാം കറക്റ്റ് അളവിൽ വെട്ടി എല്ലാം നല്ല ഒരു പാരമ്പര്യത്തിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെന്താന്ന് വെച്ചാൽ അന്ന് ഇതിന് മുൻപ് ഞങ്ങളിവിടെ വന്ന സമയത്ത് ആ സമയത്ത് കുറച്ചൊക്കെ ചെറിയ ചെറിയ പൊട്ടി പൊളിഞ്ഞ് മരങ്ങളൊക്കെ ചെറിയ കംപ്ലൈൻറ്റ് ആണ്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം നമുക്ക് ആ ഒരു വീട് ആ ഒരു ഭംഗിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ. അപ്പൊ നമുക്കിതിന്റെ മൊത്തം ഒന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. ദൈവമേ, കാണുമ്പോ തന്നെ ഇതാണ് നമ്മുടെ സീന്. ഒത്തിരി സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഭാഗം തന്നെയാണ് കേട്ടോ അതൊക്കെ. പക്ഷെ പെയിന്റൊക്കെ അടിച്ച് നല്ല വൃത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതന്നെ വലിയ കാര്യം. മേലെടുത്ത് രാഘവൻ നായരുടെ വീട്. നമ്മുടെ രാഗത്തോട്ട് കയറി കഴിഞ്ഞാൽ ദേ ഇവിടെയാണ് നമ്മുടെ മമ്മൂക്ക നമ്മുടെ ചാരുകസേര ഇട്ടിട്ട് കിടന്നിരുന്ന ആ ഒരു ഒരു സ്ഥലം ഇവിടെയാണ്. ഇതാണ് എന്ത് രസമാണ്. അതെ 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 നമ്മുടെ
എന്തോ ദീ അത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ആ കുട്ടികളിടാ ആ സിനിമയിൽ, ആ സിനിമയിലുള്ള രണ്ട് കുട്ടികൾ നാമം ജപിക്കുന്ന ഒരു സീൻ ഇതാ ഇവിടെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത. അതൊക്കെ കാണുമ്പോ തന്നെ സിനിമയിലൊക്കെ നമ്മൾ ആ വെള്ളം കോരണ സീനൊക്കെ ഉണ്ടോ, എവിടെയായിരുന്നു ആ കിണറൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ടോ? ഒരു മാറ്റം തല്ലേ കപ്പിയൊക്കെ. ബിന്ദുപണിക്കർ അരയ്ക്കുന്ന അമ്മയില്ലേ, അത് സെയിം ഇത് തന്നെ, ഇത് തന്നെയാണ് അത്. അതെ, ആ അമ്മയൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു കേട്ടോ, അതിനൊന്നും മാറ്റം വന്നിട്ടില്ല. അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്ന ആ ഒരു സീനും കാര്യങ്ങൾ, ഇതേ വെള്ളം കോരുന്ന സീനും ഇതൊക്കെ അതേപോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റമില്ല. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് ഈ വീട് കാണാൻ പറ്റിയല്ല വലിയ സന്തോഷമല്ലേ? അതെ, വലിയ സന്തോഷം. കാരണം ഞങ്ങളത് പ്രതീക്ഷിച്ചതല്ല. അതെ, കാരണം ഇപ്പൊ അങ്ങോട്ട് എൻട്രി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അതെ, ഞങ്ങള് സംശയത്തോടെ വന്നു. അപ്പൊ നിനക്ക് ഇതിനെ കുറിച്ച് ഇനി എന്താണ്, ഇനി ആദ്യമായിട്ട് കാണില്ലേ ഈ വീട്? ഞാൻ ആദ്യമായിട്ട്. നിനക്ക് എന്താണ് പറയുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ വളരെ എക്സൈറ്റഡ്. ഉറക്കം പറയും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇത് തീരെ പ്രതീക്ഷിച്ചൊരു ഒരു വരവല്ലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. 23 ജൂലൈ 2nd ഇപ്പോഴുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ആൾസഞ്ചാരം ഉള്ള ഒരു സ്ഥലമായത് കൊണ്ടാണ്. ഈ പുല്ല കണ്ടില്ലേ, വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ മഴക്കാലത്ത് വന്നോണ്ടോ, ഈ പുല്ലൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കണം. വേനൽക്കാലത്താണ് ചെയ്ത് ഒന്നും ഉണ്ടാവൂല. പിന്നെ വേറൊരു കാര്യം, നമ്മളിത് കാണാനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ മെയിനായിട്ട് ഈ ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറാൻ പാടില്ല എന്ന് പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല. വരുന്നവരൊക്കെ ചിലപ്പോൾ ഈ ഫുഡിൻ്റെ വേസ്റ്റ് സാധനങ്ങൾ, പ്ലാസ്റ്റിക്, ഇതെല്ലാം നമ്മൾ ഇതേപോലുള്ള ഏരിയയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ എടുക്കാണ്ട് പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ, അതെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ സാധനം ഒഴിവാക്കി, അതായത് ഇങ്ങനെ ഇങ്ങോട്ട് എൻട്രി ഇല്ലാത്തത്. അപ്പം എന്തായാലും ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പം എന്തായാലും അടുത്ത ലൊക്കേഷൻ നമ്മൾ ആകാശഗംഗ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ അനങ്ങനമലയിലേക്കാണ്. അതെ അതെ. അപ്പൊ ഞങ്ങൾക്ക് എന്താ, ഇന്ന് ഞങ്ങള് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് ഇന്ന് സൺഡേ ഒരു ഫണ്ടേ ആക്കി എടുക്കുന്ന പരിപാടിയാണ്. അപ്പോ മാത്രമല്ല, നമ്മുടെ രജിത്തിന്റെ ഡ്രൈവിംഗ് കൂടെ പഠിക്കണം. അപ്പൊ അവനിന്ന് അവന് വണ്ടി ഓടിക്കാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നാണ് അവൻ പറയണത്, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അവൻ അന്ന് ഡ്രൈവിംഗ് എക്സ്പേർട്ട് ആക്കണമെന്ന് കൂടി പറഞ്ഞു. അപ്പൊ ഇന്ന് ഞങ്ങളിന്ന് ഫുള്ള് സൺഡേ നമ്മളിന്ന് ഡ്രൈവിംഗ് വിത്ത് ലൊക്കേഷൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോവാണ്. ഇതേ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ, പോകുന്ന വഴി ഇതാണ്, വരുന്നത് ആ വഴി കൂടെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.